ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇപ്പം എല്ലാവരുടെയും റമദാൻ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ റമദാൻ ഒരുക്കങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. ഇപ്പോൾ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. പക്ഷേ ഇത് എൻ്റെ പൊടികളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉണക്കമുളക് ഇതെല്ലാം തീർന്നിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വെയിലിട്ട് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലി, ജീരകവും എല്ലാം നന്നായിട്ട് കഴുകി വെയിലിട്ട് ഉണക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് നന്ന് ചതച്ച മുളകിന് വേണ്ടിയിട്ടാണ് ഈ മുളക്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ചതക്കാതെ വെറുതെ നമ്മൾ താളിക്കാനൊക്കെ എടുക്കൂലേ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് മുളക് കഴുകി വെച്ചത്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ മല്ലിയിലും പുതിയനയിലേക്ക് ഒരുപാട് നമ്മൾ കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതുപോലെ അതിൻ്റെ വേരിൻ്റെ ഭാവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ കെട്ടുണ്ടാവില്ല, കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതിൽ വാടിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ട് പൊതിഞ്ഞിട്ട് ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കുറേ ദിവസം അത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എൻ്റെ ഫ്രിഡ്ജിൽ ഇരുന്ന മല്ലിയിലയാണ്. ഇപ്പോൾ ഒരു രണ്ടാഴ്ച വറായിട്ടുണ്ട്, എന്തെങ്കിലും കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ടിഷ്യൂ ഒരുപാട് നനഞ്ഞിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ആ ടിഷ്യൂ ഒന്ന് മാറ്റിയിട്ട് വേറൊരു ടിഷ്യൂലൊന്ന് പൊതിഞ്ഞ് വെച്ചാലും മതി. പിന്നെ അടുത്ത് ഞാൻ ചെയ്യുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാനാണ്. അപ്പം അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെയിലത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആ വെള്ളമൊക്കെ ഒന്ന് വലിയാണെങ്കിൽ. എന്നിട്ടത് കുറച്ച് ഉപ്പും, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ്, അതും കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ അത് അവിടെ അങ്ങനെ ഇരുന്നോളൂ, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്തോളൂ. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം ഇനി ഇത് ഏലക്ക, ഏലക്ക പൊടിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് അടിക്കണമെങ്കിൽ ഉണ്ടല്ലോ, ആ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കണ്ടത് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് വരും. അപ്പോൾ ഞാനിപ്പോൾ ഏലക്ക പൊടിച്ച് അത് ജാറിലേക്ക് തന്നെ ഉണ്ട്, പെരിഞ്ചീരകം അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മുളകൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുളക് പോലെ ഞാൻ ജാറിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബേ ലീവ്സ് ആണ് കേട്ടോ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ ആ ഇല ഇതുപോലെ ഉണക്കിയെടുത്തത്.
സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് നന്നാക്കി എടുത്ത് ഉള്ളി മുളകൊക്കെ ചതച്ചെടുക്കണം. ഇനി ക്ലീനിങ് ആണ് കേട്ടോ. അപ്പം എൻ്റെ വിൻഡോസിൻ്റെ ഇതൊക്കെ ഉണ്ടാവും നല്ല പൊടിയിൽ കുറേ ആയി ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഈ സ്പോഞ്ച് ഇതുപോലെ അതുപോലെ വെട്ടിയിട്ടിട്ടേ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് അഴുക്ക് പോകണം കേട്ടോ. നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇത്. നന്നായിട്ട് അഴുക്ക് പോയിട്ടുണ്ട്, നല്ല അഴുക്കുണ്ടായിരുന്നു. ഇനി ചെറിയ ഇതിൽ ഞാൻ ഈ പുട്ടുത്തുന്ന പോലെ ഉണ്ടല്ലോ അതിൽ തുണി ചുറ്റിയിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഒന്ന് എടുത്തപ്പോൾ അത് നന്നായിട്ട് അഴുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ടപ്പോ എന്റെ മോള് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. വിൻഡോസ് ഒക്കെ നന്നായിട്ട് ക്ലീനായി. ഗ്ലാസ് ജസ്റ്റ് ഗ്ലാസ് ക്ലീനർ ഇട്ടിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് അതിനി എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഓവനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ഓവൻ്റെ അകത്തും ഡോറിലും എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അതങ്ങനെ ഒരു കുറച്ച് നേരം അങ്ങനെ വെക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം എടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് റബ് ചെയ്ത് കൊടുക്കണം. അവൻ്റെ എല്ലാ സൈഡിലും അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും, അഴുക്കൊക്കെ പോവും, അതിൻ്റെ സ്മെല്ലും ഒക്കെ പോയി നല്ല ഫ്രഷ് ആവും. നന്നായി ചെറുനാരങ്ങ വെച്ച് നന്നായിട്ട് ഉരച്ച ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുറച്ചെടുത്താൽ മതി. അപ്പം നല്ല ക്ലീൻ ആവും ഓവന്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.